എല്ലാവർക്കും ടെക്നോളജിയും ഗണിതവും എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ രസകരമായതും എന്നാൽ സയൻസിലെ പഠനം താല്പര്യമുണ്ടാക്കാനും കരുവമ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ നാസർ മാഷ് ഇന്ന് എന്നോടൊപ്പം ഉണ്ട്. സാറാണ് ഇന്ന് നിങ്ങൾക്ക് മാജിക്കും അതുപോലെ തന്നെ ശാസ്ത്ര കൗതുകം എങ്ങനെ മാജിക്കിലൂടെ അവതരിപ്പിക്കാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്നത്. സാറ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധി പരിപാടികൾ, ഒരുപാട് എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇതുവഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ കാണുക. നമുക്ക് ശാസ്ത്രത്തിൻ്റെ ഒരു ദീപം ജ്വലിപ്പിച്ചുകൊണ്ട് പരിപാടി ആരംഭിക്കാം. അതാ നോക്കൂ, എൻ്റെ കയ്യിൽ ഒരു സാധാരണ വിളക്കുണ്ട്. വിളക്കിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് തിരിയില്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണ തിരിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. മാത്രമല്ല, ഇതിൽ എണ്ണയുമില്ല, വിളക്കിൽ എണ്ണയില്ല, കാലിയായ ഒരു വിളക്ക്, അതുപോലെ തിരിയില്ലാത്ത ഒരു ഇതിനൊരു ഈ വിളക്കിന് തിരി ഉപയോഗിച്ചിട്ടില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക, ഇത് കുടിവെള്ളമാണ്. ഇതാ സാധാരണ വെള്ളം, ഞാനത് കുടിച്ച് കാണിക്കാം. സാധാരണ പച്ചവെള്ളമാണ്. ഇനി ഞാൻ ഈ വിളക്കിലേക്ക് ഈ വെള്ളം അല്പം ഒഴിക്കുകയാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ വിളക്ക് കത്തിക്കാറുള്ളത് എണ്ണ ഒഴിച്ചിട്ടായിരിക്കും അല്ലേ, തിരിയൊക്കെ വെച്ചുകൊണ്ടായിരിക്കും വിളക്ക് കത്തിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ ശാസ്ത്ര വിളക്ക് എങ്ങനെയാണ് കത്തുന്നതെന്ന് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന്. ശ്രദ്ധിക്കുക, തിരിയില്ലാത്ത ഒരു വിളക്കാണ് ഇങ്ങനെ വേദിയിൽ ഇവിടെ കത്തുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള മറ്റൊരു സംഗതി, ഈ ഒരു സയൻസിൻ്റെ ഒരു സാധ്യതയെ, അതായത് തിരിയില്ലാതെ ഒരു വിളക്ക് വെള്ളമൊഴിച്ച് കത്തിക്കുമ്പോൾ അതിൻ്റെ സാധ്യതയെ, സയൻസ് അല്ല ഇത് സ്വന്തം കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ നിങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ആളുകളും ഉണ്ടാവാം. അപ്പോൾ അതിനെ ഒന്ന് തുറന്ന് കാണിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ വിളക്ക് തിരിയില്ലാത്ത ഈ വിളക്ക് വെള്ളമൊഴിച്ച്, കാരണം വെള്ളം തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണല്ലോ, അപ്പോൾ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാണ് കത്തുന്നത് എന്ന് അറിയാനുള്ള ഒരു താല്പര്യം ഇപ്പോൾ നിങ്ങളിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പരീക്ഷണത്തിൻ്റെ, ഇത്തരം ഒരു ക്ലാസ്സിൻ്റെയും ഇത്തരം ഒരു പരീക്ഷണത്തിൻ്റെയും നമ്മുടെ ലക്ഷ്യം തന്നെ അതാണ്. ഇങ്ങനെ ഒരു ശാസ്ത്ര കൗതുകം നിങ്ങളിൽ ഉണ്ടാകുകയും അതിന് വിശദീകരണം തരികയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പഠനം ഒന്നുകൂടി രസകരമാകും. അപ്പോൾ നോക്കൂ, അത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഒരു പ്രത്യേക രാസവസ്തു കൂടി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അത് കാൽസ്യം കാർബൈഡാണ്. കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഈ രാസവസ്തുവാണ് സത്യത്തിൽ ഇപ്പൊ കാണിച്ച ഈ വിദ്യക്ക് പിന്നിലുള്ള രഹസ്യം. ആ വിളക്കിനുള്ളിൽ ഞാൻ ഒന്ന് രണ്ട് തരി കുറച്ച് മാത്രം കാൽസ്യം കാർബൈഡ് നേരത്തെ നിക്ഷേപിച്ചിരുന്നു. അപ്പോൾ താഴേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്രിസ്റ്റലുകളായതുകൊണ്ട് അത് പുറത്തേക്ക് വരില്ല. അതിലേക്കാണ് വെള്ളം, ശരിക്കും കുടിവെള്ളം തന്നെയാണ്. ഈ കാർബൈഡിലേക്ക് വെള്ളമായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളവും ഈ കാൽസ്യം കാർബൈഡും കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന വാതകം അസറ്റിലിനാണ്. അസറ്റിലിൻ നന്നായിട്ട് തീപിടിക്കുന്ന ഒരു വാതകമാണ്. ഇത് നമ്മൾ പഴങ്ങളൊക്കെ കൃത്രിമമായിട്ട് പഴുപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതുപോലെ ഗ്യാസ് വെൽഡ് ചെയ്യുമ്പോൾ അതിന് അസറ്റിലിൻ വാതകമാണ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഗ്യാസ് വെൽഡ് ചെയ്യുന്നവർ കള്ളന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഇത്. ബാങ്കിൻ്റെ ഒക്കെ ലോക്കറുകൾ പൊളിക്കാൻ വേണ്ടി ഈ ഓക്സിജൻ സിലിണ്ടറിന്ന് ഓക്സിജനും ഇത് ഉപയോഗിച്ചുകൊണ്ട് അസറ്റിലിനും കൂടി രണ്ടും കൂടി ചേർത്ത് ഓക്സി അസറ്റിലിൻ ജ്വാലകൾ ഉണ്ടാക്കിയിട്ട് വലിയ ഇരുമ്പ് പാളികൾ വരെ കട്ട് ചെയ്യാൻ കഴിയും. അത്രയും ശക്തമായ തീ ഉണ്ടാവുന്ന ഒരു വസ്തു കൂടിയാണ് ഇത്. അപ്പോൾ ഈ ഒരു സൂത്രം നിങ്ങൾക്ക്, ഇതുകൊണ്ട് ഞാൻ ഇനിയും മറ്റു പല സൂത്രങ്ങളും നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനുണ്ട്. ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന, മന്ത്രവാദികളൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില സൂത്രങ്ങളുണ്ട്. ആ സൂത്രങ്ങൾ നമ്മളിവിടെ ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ രഹസ്യങ്ങൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ മാത്രം ഇതറിഞ്ഞാൽ മാത്രം പോരാ, അത് ചെയ്യുന്നതിനുള്ള രീതി ഉണ്ടാവും. ആ രീതി കൂടി നമ്മൾ ഈ ഇവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സൂത്രം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട്, നിങ്ങളുടേതായ മനോധർമ്മം അനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല വിദ്യയായിട്ട് അവതരിപ്പിക്കുകയും സ്വയം നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും, മറ്റുള്ളവരുടെ അംഗീകാരവും കിട്ടും. അതൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശാസ്ത്ര പഠനം എന്ന് പറഞ്ഞാൽ വെറും പഠനം മാത്രമല്ലല്ലോ, അത് പരീക്ഷണമാണ്, നിരീക്ഷണമാണ്, നമ്മൾ സ്വയം കണ്ടെത്തലാണ്, അതുപോലെ നിഗമനങ്ങളിൽ എത്തിച്ചേരലാണ്. എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ശാസ്ത്ര പഠനം പൂർത്തിയാവുന്നത്. അതാ നോക്കൂ, ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇത്തരം പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ചെയ്യാൻ ഇത് നോക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിത് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കുന്നത്.
പക്ഷെ നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ നിന്ന് ഈ അസറ്റിലിൻ ഇങ്ങനെ നമ്മൾ അന്തരീക്ഷവായുവെന്ന് നീരാവി സ്വീകരിച്ചുകൊണ്ട് ഇത് പ്രവർത്തനം തുടങ്ങിയില്ല. അപ്പോൾ നേരിയ മണം ഇങ്ങനെ വരും. തുടർച്ചയായിട്ട് ശ്വസിക്കുന്നത് നല്ലതല്ല. മാത്രമല്ല ഇതിൽ വളരെ ഒരു നാലോ അഞ്ചോ കുഞ്ഞു ക്രിസ്റ്റലുകൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഒരുപാട് ക്രിസ്റ്റലുകൾ ഇതിലേക്കിട്ട് നിങ്ങൾ തീ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ബ്ലാസ്റ്റ്, വലിയ തോതിൽ തീ ഉണ്ടാവുകയും ബ്ലാസ്റ്റ് ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ട് വളരെ ചെറിയ പരലുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കാവൂ. അതിനാവശ്യത്തിനുള്ള വെള്ളവുമേ ഉപയോഗിക്കാവൂ. അതായത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളുമായിട്ട് ഒന്ന് ഇതിൻ്റെ അളവുകളൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. അവർ ഇത് മാത്രമല്ല ഏത് രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സ്വയം പരീക്ഷണം നടത്താൻ സാധ്യതയുള്ള കുട്ടികളോട് പറയാനുള്ളത്. അപകടങ്ങളൊന്നും വരുത്താൻ വേണ്ടിയല്ല, അപകടങ്ങളില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം പരിപാടിയായിട്ട് കടന്നു വരുന്നത്.